നമസ്കാരം പ്ലസ് വൺ ഹിസ്റ്ററിയുടെ നാലാം പ്രമേയത്തിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്ലസ് വൺ ചരിത്രപാഠപുസ്തകത്തിലെ നാലാം തീമിൻ്റെ പേര് മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് എന്നതാണ് ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവവും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഖലീഫമാരുടെയും ഭരണവും അതുപോലെ ഉമയദുകളുടെയും അബാസിതുകളുടെയും ഭരണം വിജ്ഞാനം സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ മധ്യ ഇസ്ലാമിക ലോകത്തിൻ്റെ സംഭാവനകൾ എന്നിവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു പ്രമേയമാണ് ഇത് ഇതിൽ നിന്നും പ്ലസ് വൺ പരീക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ടോപ്പിക്കുകൾ നാലെണ്ണമാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ ടോപ്പിക്ക് ഖലീഫമാരുടെ ഭരണം അല്ലെങ്കിൽ കാലിഫേറ്റ് രണ്ടാമത്തെ ടോപ്പിക്ക് ഉമയ്യത്തുകളുടെ ഭരണം അല്ലെങ്കിൽ ഉമയ്യസ് മൂന്നാമത്തെ ടോപ്പിക്ക് അബാസിദ് വിപ്ലവം അല്ലെങ്കിൽ അബാസിദ് റെവല്യൂഷൻ അവസാന ടോപ്പിക്ക് അറിവും സംസ്കാരവും അല്ലെങ്കിൽ വിജ്ഞാനവും സംസ്കാരവും ലേണിംഗ് ആൻഡ് കൾച്ചർ ഇങ്ങനെ നാല് ടോപ്പിക്കുകളാണ് പ്ലസ് വൺ പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ട് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഖലീഫമാരുടെ ഭരണത്തെക്കുറിച്ചാണ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലശേഷം അറേബ്യ ഭരിച്ചത് ഖലീഫമാരായിരുന്നു ഖലീഫ ഭരണം വ്യാപനം ആഭ്യന്തര യുദ്ധങ്ങൾ വിഭാഗങ്ങളുടെ രൂപീകരണം എന്നുള്ള ടോപ്പിക്കാണ് എങ്ങനെയാണ് പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ശേഷം അറേബ്യയിൽ ഖലീഫമാർ അധികാരത്തിൽ വന്നത് ആരാണ് ഖലീഫമാർ എത്ര പേരുണ്ടായിരുന്നു ഖലീഫമാർ ഇതാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് സി എ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മുഹമ്മദ് നബി മദീനയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം രാഷ്ട്രീയ അധികാരം വിശ്വാസികളുടെ സമുദായം അല്ലെങ്കിൽ ഉമ്മയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് പുതിയ പരീക്ഷണങ്ങൾക്ക് പരിഷ്കാരങ്ങൾക്ക് അവസരം സൃഷ്ടിച്ചുവെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള വിഭജനത്തിനും കാരണമായി മുസ്ലിം സമുദായത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരം ഖലീഫ ഭരണരീതിയായിരുന്നു ഇതിൽ സമുദായത്തിൻ്റെ നേതാവ് പ്രവാചകൻ്റെ നിയുക്തൻ അഥവാ പ്രതിനിധി അല്ലെങ്കിൽ ഖലീഫയായി ഖലീഫയായിത്തീർന്നു ആദ്യത്തെ നാല് ഖലീഫമാർ അതായത് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവരായിരുന്നു നാല് ഖലീഫമാർ അവരുടെ ഭരണകാലം സി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി അറുപത്തൊന്ന് വരെയുള്ള കാലം ഈ നാല് ഖലീഫമാരും പ്രവാചകൻ നൽകിയ പൊതുവായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു ഖലീഫമാർക്ക് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഗോത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണം നിലനിർത്തുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം രാഷ്ട്രത്തിനു വേണ്ടി വിഭവങ്ങൾ സമാഹരിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഖലീഫമാർ അധികാരമേറ്റപ്പോൾ പ്രധാനമായും അവർക്ക് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഗോത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണം നിലനിർത്തുക രണ്ട് രാഷ്ട്രത്തിനു വേണ്ടി വിഭവങ്ങൾ സമാഹരിക്കുക മുഹമ്മദ് നബിയുടെ മരണശേഷം അനേകം ഗോത്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയുണ്ടായി അവരിൽ ചിലർ സ്വന്തം പ്രവാചകരെ ഉയർത്തിക്കൊണ്ടുവരികയും ഉമയുടെ മാതൃകയിൽ സമുദായങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെയുള്ള കലാപങ്ങളെയെല്ലാം അടിച്ചമർത്തി രണ്ടാമത്തെ ഖലീഫയായ ഉമർ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു രാഷ്ട്രത്തിൻ്റെ അധികാരം വ്യാപിപ്പിക്കുന്നതിനാണ് അദ്ദേഹം മുഖ്യ പരിഗണന നൽകിയത് ഖലീഫയും അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവികളും ചേർന്ന് ൻ സസാനിയൻ സാമ്രാജ്യങ്ങളുടെ കീഴിൽ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ അറബികളുടെ ഗോത്രശക്തി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി ക്രിസ്തു മതത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ബൈസൻ്റൻ സാമ്രാജ്യവും സ്വരാഷ്ട്രീയൻ മതത്തെ പിന്തുണച്ചിരുന്ന സസാനിയൻ സാമ്രാജ്യവും ഇക്കാലത്ത് തകർച്ച നേടുകയായിരുന്നു മതപരമായ പോരാട്ടങ്ങളും കുലീനന്മാരുടെ കലാപങ്ങളും ഈ സാമ്രാജ്യങ്ങളെ ദുർബലപ്പെടുത്തി അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിലൂടെയും സന്ധികളിലൂടെയും ഈ സാമ്രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ കൈയടക്കാൻ അറബികൾക്ക് ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല മൂന്ന് വിജയകരമായ സൈനിക ആക്രമണങ്ങളിലൂടെ അറബികൾ സിറിയ ഇറാഖ് ഇറാൻ ഈജിപ്ത് എന്നീ പ്രദേശങ്ങൾ മദീനയുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നു സൈനിക തന്ത്രം മതവ്യഗ്രത പ്രതിയോഗികളുടെ ദൗർബല്യം എന്നിവ അറബികളുടെ വിജയത്തിന് സംഭാവനയേകി മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ അറബ് സാമ്രാജ്യത്തിന്റെ അതിരുകൾ മധ്യേഷ്യയിലേക്കും വ്യാപിപ്പിച്ചു മുഹമ്മദിന്റെ മരണശേഷം ഒരു പതിറ്റാണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ നൈലിനും ഓക്സസിനും മധ്യയുള്ള പ്രദേശം അറബി ഇസ്ലാമിക് രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലായി ഇപ്പോഴും ഈ പ്രദേശങ്ങൾ മുസ്ലിം ഭരണത്തിൻ കീഴിൽ തന്നെയാണ് കീഴടക്കിയ പ്രദേശങ്ങളിൽ ഖലീഫമാർ ഒരു പുത്തൻ ഭരണസമ്പ്രദായം ഏർപ്പെടുത്തുകയുണ്ടായി ഗവർണർമാരും ഗോത്രമുഖ്യന്മാരുമാണ് മുഖ്യന്മാരുമാണ് അതിന് നേതൃത്വം നൽകിയത് മുസ്ലിങ്ങൾ നൽകിയിരുന്ന നികുതിയും യുദ്ധത്തിലൂടെ ശേഖരിക്കുന്ന വിഭവത്തിന്റെ ഒരു പങ്കുമായിരുന്നു കേന്ദ്ര ഖജനാവിന്റെ പ്രധാന വരുമാനം ഭരണവർഗത്തിനും സൈനികർക്കും പിടിച്ചെടുക്കുന്ന വിഭവങ്ങളുടെ പങ്കും പ്രതിഭാസ വേതനവും ലഭിച്ചിരുന്നു ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മറ്റു മതവിഭാഗങ്ങളോട് പ്രത്യേകിച്ചും അമുസ്ലിങ്ങളോട് ഖലീഫമാർ സഹിഷ്ണുതയും ആദരവും പ്രകടിപ്പിച്ചിരുന്നു തങ്ങളുടെ സമ്പത്തും മതാനുഷ്ഠാനങ്ങളും നിലനിർത്താനുള്ള അവകാശങ്ങൾ അവർക്ക് നൽകിയിരുന്നു അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് പകരമായി ഖരജ് ജിസിയ എന്നീ നികുതികൾ അവർ നൽകണമായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും രാഷ്ട്രത്തിൻ്റെ സംരക്ഷിത പ്രജകളായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു സാമുദായിക കാര്യങ്ങളിൽ അവർക്ക് വലിയൊരളവ് വരെ സ്വയംഭരണം അനുവദിച്ചിരുന്നു രാഷ്ട്രീയ വ്യാപനവും ഏകീകരണവും അറബി ഗോത്രവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഗമമായിരുന്നില്ല സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വ്യാപിച്ചതോടെ മുസ്ലിം സമുദായത്തിനകത്ത് ഭിന്നതകൾ തലപൊക്കാൻ തുടങ്ങി വിഭവങ്ങളും ഉദ്യോഗങ്ങളും വിതരണം ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു പ്രധാന തർക്കം ആദിമ ഇസ്ലാമിക് രാഷ്ട്രത്തിലെ ഭരണവർഗം മക്കയിലെ കുറേശി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു മൂന്നാമത്തെ കലീഫയായിരുന്ന ഉസ്മാൻ കുറേശീ വർഗക്കാരനായിരുന്നു അദ്ദേഹം ഭരണരംഗത്ത് തന്റെ ആൾക്കാരെയാണ് നിയമിച്ചിരുന്നത് ഇത് രാഷ്ട്രത്തിന്റെ മക്കൻ സ്വഭാവം വർദ്ധിക്കുന്നതിനും മറ്റു ഗോത്രവർഗ്ഗക്കാരുമായി കലഹങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കി ഉസ്മാന്റെ നടപടികൾക്കെതിരെ ഇറാഖിലും ഈജിപ്തിലും മദീനയിലും ശക്തമായ പ്രതിഷേധമുണ്ടായി ഇത് ഉസ്മാന്റെ വധത്തിലാണ് പര്യവസാനിച്ചത് ഉസ്മാന്റെ മരണശേഷം അലി നാലാമത്തെ ഖലീഫയായി അധികാരമേറ്റു അലിയുടെ കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതകൾ രൂക്ഷമായി അലിയെ അനുകൂലിക്കുന്നവരും അലിയുടെ ശത്രുക്കളും പിൽക്കാലത്ത് ഇസ്ലാം മതത്തിൽ രണ്ടു വിഭാഗങ്ങൾ രൂപീകരിച്ചു അവരാണ് ഷിയകളും സുന്നികളും അലിക്കെതിരെ രംഗത്തു വന്ന ഒരു വിഭാഗം മുഹമ്മദ് നബിയുടെ ഭാര്യയായ ഐഷയെ നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അലിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു മരുഭൂമിയിലെ താവള നഗരമായ കുഫയിൽ ആധിപത്യം ഉറപ്പിച്ച അലി സി അറുന്നൂറ്റി അൻപത്തി യുദ്ധത്തിൽ അല്ലെങ്കിൽ ക്യാമൽ യുദ്ധത്തിൽ ഐഷയെ തോൽപ്പിച്ചു എന്നാൽ സിറിയയിലെ ഗവർണറും ഉസ്മാന്റെ ബന്ധുവുമായ മു നേതൃത്വത്തിലുള്ള വിഭാഗത്തെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വടക്കൻ മെസപ്പട്ടേമിയയിലെ സിഫിൻ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന അലിയുടെ രണ്ടാമത്തെ യുദ്ധം സന്ധിയിൽ അവസാനിച്ചു ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ രണ്ടു വിഭാഗങ്ങളായി പിളർന്നു ഒരു വിഭാഗം അദ്ദേഹത്തോട് വിധേയത്വം പുലർത്തി മറ്റേ വിഭാഗം അദ്ദേഹത്തെ വിട്ടുപോവുകയും ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു താമസിയാതെ കുഫയിലെ ഒരു പള്ളിയിൽ വെച്ച് ഖവാരിജി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അലിയെ വധിച്ചു അലിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുസൈനോടും അയാളുടെ പിൻഗാമികളോടും കൂറുപുലർത്തി പുലർത്തി പുലർത്തി സിഇ അറുന്നൂറ്റി അറുപത്തൊന്നിൽ മോ അടുത്ത ഖലീഫയായി അധികാരമേറ്റെടുത്തു അദ്ദേഹം സ്ഥാപിച്ച ഉമയ്യദ് രാജവംശം സിഇ എഴുന്നൂറ്റൻപത് വരെ നിലനിന്നു ഉമ്മയ്യദുകളുടെ കീഴിൽ അറബ് സാമ്രാജ്യത്തിന്റെ രണ്ടാം വട്ട ഏകീകരണം സാധ്യമായി അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഉമ്മയ്യദ് ഖലീഫമാരെ കുറിച്ചാണ് ആരാണ് അവർ എങ്ങനെയാണ് അറേബ്യ ഭരിച്ചത് ഖറേഷി ഗോത്രത്തിലെ സമ്പന്നമായ ഒരു കുലമായിരുന്നു ഉമ്മയ്യദ് അഞ്ചാമത്തെ ഖലീഫയായിരുന്ന മൂവാവിയയാണ് ഉമയദ് വംശത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് നാലാമത്തെ കലീഫയായ അലിയുടെ വധത്തിനു ശേഷം സി എ അറുന്നൂറ്റി അറുപത്തൊന്നിലാണ് മൂവാവിയ അടുത്ത ഖലീഫയായി അധികാരമേൽക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ച ഉമയദ് രാജവംശം സി എഴുന്നൂറ്റി വരെ നിലനിന്നു ഉമയദ്ദുകളുടെ കീഴിലാണ് അറബ് സാമ്രാജ്യത്തിന്റെ രണ്ടാം വട്ട ഏകീകരണം സാധ്യമായത് ഉമയദുകൾ അധികാരത്തിലെത്തിയപ്പോൾ ധാരാളം രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇത് വിശ്വാസികളുടെ സമുദായമായ ഉമ്മയ്ക്കകത്ത് അവരുടെ നേതൃത്വം ഊട്ടിയുറപ്പിച്ചു ആദ്യത്തെ ഉമയദ് ഖലീഫയായ മു ആവിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡമാസ്കസിലേക്ക് മാറ്റി ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഭരണസ്ഥാപനങ്ങളും രാജസദസ്സിലെ ആചാരങ്ങളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി പരമ്പരാഗതമായ പിന്തുടർച്ചാവകാശം അദ്ദേഹം കൊണ്ടുവരികയും തൻ്റെ മകനെ തൻ്റെ പിൻഗാമിയായി അംഗീകരിക്കണമെന്ന് പ്രമുഖരായ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഖലീഫ കൊണ്ടുവന്ന ഈ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും പിന്തുടർന്നു പോന്നു തൊണ്ണൂറ് വർഷക്കാലം അധികാരം നിലനിർത്താൻ ഇത് ഉമയദുകളെ സഹായിക്കുകയും ചെയ്തു ഇതേ പരിഷ്കാരങ്ങളുടെ പിൻബലത്തിലാണ് ഉമയദുകൾക്ക് ശേഷം അധികാരത്തിൽ വന്ന അബാസിയകൾ അല്ലെങ്കിൽ അബാസിദുകൾ രണ്ട് നൂറ്റാണ്ടോളം ഭരണം നിലനിർത്തിയത് ഉമയദ് രാഷ്ട്രം ഒരു സാമ്രാജ്യത്വ ശക്തിയായിരുന്നു അത് ഇസ്ലാമതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണമായിരുന്നില്ല രാഷ്ട്രതന്ത്രം സിറിയൻ പട്ടാളക്കാരുടെ കൂറ് എന്നിവയായിരുന്നു അതിൻ്റെ അടിസ്ഥാനം ഭരണത്തിൽ ക്രൈസ്തവരായ ഉപദേഷ്ടാക്കളും സ്വരാഷ്ട്രീയന്മാരായ ഉദ്യോഗസ്ഥന്മാരുമുണ്ടായിരുന്നു ഉമയത് ഭരണത്തിൽ ഉമയദുകൾ ഐക്യത്തിനു വേണ്ടി നിലകൊണ്ടു കലാപങ്ങളെയെല്ലാം ഇസ്ലാമിൻ്റെ നാമത്തിൽ അവർ അടിച്ചമർത്തി തങ്ങളുടെ അറബ് സാമൂഹിക സ്വത്വവും അവർ നിലനിർത്തി മൂവാവിയയുടെ കാലശേഷം ഉമയ്യത്ത് രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു അബ്ദുൽ മാലിക് അബ്ദുൽ മാലിക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും ഭരണകാലത്ത് അറബ് ഇസ്ലാമിക സ്വത്വങ്ങൾക്ക് ശക്തമായ ഊന്നൽ നൽകപ്പെട്ടു അബ്ദുൾ മാലിക് ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരമായിരുന്നു അറബി ഭരണഭാഷയായി സ്വീകരിച്ചു എന്നുള്ളത് മറ്റൊന്ന് ഒരു ഇസ്ലാമിക നാണയ വ്യവസ്ഥയും അദ്ദേഹം നടപ്പിലാക്കുകയുണ്ടായി ഖലീഫ ഭരണകാലത്ത് പ്രചരിച്ചിരുന്ന സ്വർണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദീർഘവും ബൈസൻ്റൈൻ ഇറാനിയൻ നാണയങ്ങളുടെ പകർപ്പുകളായിരുന്നു ആ നാണയങ്ങളിലുണ്ടായിരുന്ന ചിഹ്നങ്ങളും കൊത്തുലിഖിതങ്ങളും നീക്കം ചെയ്ത് അറബി കൊത്തുലിഖിതങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഖലീഫമാർ നാണയങ്ങൾ പുറത്തിറക്കിയത് ഈ സ്വരാഷ്ട്രീയൻ നാണയങ്ങളിൽ കുരിശിൻ്റെയും ബലിപീഠത്തിൻ്റെയും അടയാളങ്ങളും ഇറാനിലെ ഭാഷയായ ഗ്രീക്ക് പഹലവി ലിഖിതങ്ങളുമുണ്ടായിരുന്നു ഇത്തരം അടയാളങ്ങളെ മാറ്റി അറബി ലിഖിതങ്ങൾ കൊണ്ടുവരികയായിരുന്നു ഉൾപ്പെടുത്തുകയായിരുന്നു ഖലീഫമാർ മാർച്ച് ചെയ്തത് അറബ് ഇസ്ലാമിക് സ്വത്ത് വികസനത്തിന് അബ്ദുൾ മാലിക് ദൃശ്യമായ സംഭാവന നൽകുകയുണ്ടായി ജറുസലേമിൽ പണികഴിപ്പിച്ച ഡോം ഓഫ് ദി റോക്ക് ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അബ്ദുൾ മാലിക് ഒരു പാറയുടെ മുകളിൽ നിർമ്മിച്ച ഡോം ഓഫ് ദി റോക്ക് ഇസ്ലാമിക നിർമ്മാണകലയുടെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയാണ് ജറുസലേം നഗരത്തിൽ മുസ്ലിം സാന്നിധ്യത്തിന്റെ സ്മാരകമായി ഇത് നിർമ്മിക്കപ്പെട്ടു ഈ സ്മാരകം പ്രവാചകന്റെ സ്വർഗത്തിലേക്കുള്ള രാത്രിയാത്രയുമായി ബന്ധപ്പെട്ടതാണ് അബ്ദുൽ മാലിക്കിന്റെ നാണയ പരിഷ്കാരം വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് ആ നാണയങ്ങളൊന്ന് കാണാം താഴെ കൊടുത്തിരിക്കുന്ന മൂന്ന് നാണയങ്ങളുടെ മാതൃകകൾ ബൈസൻ്റെയിൻ നാണയ വ്യവസ്ഥയിൽ നിന്ന് അറബ് ഇസ്ലാമിക നാണയ വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത് രണ്ടാമത്തെ നാണയം നോക്കുക താടിയും നീണ്ട മുടിയുമുള്ള ഖലീഫ പരമ്പരാഗതമായ അറബ് വസ്ത്രം ധരിക്കുകയും ഒരു വാൾ കയ്യിൽ പിടിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു മുസ്ലിമിൻ്റെതായി ഇന്ന് നിലവിലുള്ള ആദ്യത്തെ ഛായാചിത്രമാണിത് എന്നാൽ പിൽക്കാലത്ത് ജീവനുള്ള വസ്തുക്കളെ കലകളിലും കരകൗശലങ്ങളിലും ചിത്രീകരിക്കുന്നതിന് അവർക്കിടയിൽ എതിർപ്പ് വളർന്നു വരികയുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് അബ്ദുൾ മാലിക്കിന്റെ നാണയ പരിഷ്കരണം അദ്ദേഹത്തിൻ്റെ രാജ്യ ധനകാര്യത്തിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സമ്പ്രദായം വമ്പിച്ച വിജയമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ചിത്രത്തിന്റെ രീതിയും ഭാരവും മാതൃകയാക്കിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം നാണയങ്ങൾ അടിച്ചിറക്കപ്പെട്ടു അപ്പോ ഉമയ്യദ് ഖലീഫമാരെ കുറിച്ചും അവരുടെ ഭരണത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അടുത്തതായി നാം മനസ്സിലാക്കുന്നത് അബാസിയ വിപ്ലവം അല്ലെങ്കിൽ അബാസിദ് വിപ്ലവത്തെക്കുറിച്ചാണ് ഉമയ്യദ് ഭരണത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന അബാസിദുകളെ കുറിച്ചാണ് നാം അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത് ആരാണ് അബാസിദുകൾ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അബ്ബാവനായ അബ്ബാസിന്റെ പിൻഗാമികളാണ് അബാസിദുകൾ എന്ന് അറിയപ്പെടുന്നത് ഈ അബാസിദുകളാണ് ഉമയദുകളെ അട്ടിമറിച്ച് പിന്നീട് ഇസ്ലാമിക രാജ്യത്ത് അധികാരം പിടിച്ചെടുത്തത് മുസ്ലിം രാഷ്ട്ര വ്യവസ്ഥയെ കേന്ദ്രീകരിക്കുന്നതിൽ ഉമയദ്ദുകൾ വിജയിച്ചിരുന്നു പക്ഷേ ആ വിജയത്തിന് അവർ വലിയ വില നൽകേണ്ടി വന്നു സി എഴുന്നൂറ്റി അൻപതിൽ ദവ എന്നറിയപ്പെട്ട ഒരു സുസംഘടിത പ്രസ്ഥാനം ഉമയദ്ദുകളെ അട്ടിമറിച്ച് അബാസിദുകളെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി അബാസിദ് കുടുംബം മക്കയിലെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു ഉമയ്യദ് ഭരണത്തെ ദുഷിച്ച ഭരണമായിട്ടാണ് അവർ ചിത്രീകരിച്ചത് അബാസിദുകൾ പ്രവാചകന്റെ യഥാർത്ഥ ഇസ്ലാമിനെ പുനരുദ്ധീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അബാസിദ് വിപ്ലവം രാജവംശത്തിൽ മാത്രമല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നത് രാഷ്ട്രീയ ഘടനയിലും ഇസ്ലാമിക സംസ്കാരത്തിലും അത് കാതലായ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി കിഴക്കൻ ഇറാനിലെ ഖുറാസാൻ എന്ന വിദൂരദേശത്താണ് അബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അറബികളും ഇറാനിയന്മാരും ചേർന്ന ഒരു സമ്മിശ്ര ജനതയാണ് ഖുറാസാനിലുണ്ടായിരുന്നത് ഖുറാസാനിലേക്ക് വേഗതയുള്ള കുതിരപ്പുറത്ത് ഡമാസ്കസിൽ നിന്നും ഇരുപത് ദിവസത്തെ യാത്രാ ദൂരമുണ്ടായിരുന്നു ഈ ഖുറാസാനിലാണ് ഉബൈദുകൾക്കെതിരെ അബാസിദുകൾ വിപ്ലവം നയിച്ചത് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഖുറാസാനിലെ അറബികളും ഇറാനിയൻ മുസ്ലിങ്ങളും ഉമയദ്ദുകളെ സ്ഥാനഭ്രഷ്ടരാക്കാൻ ഒരുപോലെ ആഗ്രഹിച്ചു എന്തായിരുന്നു ഈ ഉമയദ്ദുകളെ ഭരണത്തിൽ നിന്നും പുറത്താക്കാൻ ഈ ഖുറാസാനിലെ അറബികളും ഇറാനിയൻ മുസ്ലിങ്ങളും ഒരുപോലെ ആഗ്രഹിച്ചത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഖുറാസാനിലെ അറബ് പടയാളികളിൽ ഭൂരിഭാഗവും ഇറാഖിൽ നിന്നുള്ളവരായിരുന്നു ഉമയദുകളുടെ മേധാവിത്വത്തെ അവർ എതിർത്തു പോന്നു ഖുറാസാനിലെ അറബ് പൗരന്മാർക്കും ഉമയദ് ഭരണത്തോട് വിദ്വേഷമുണ്ടായിരുന്നു നികുതി സൗജന്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാമെന്ന വാഗ്ദാനം ഉമ്മയത്തുകൾ നിറവേറ്റാതിരുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഖുറാസാനിലെ ഇറാനിയൻ മുസ്ലിങ്ങളും ഉമ്മയദ് ഭരണത്തിന് എതിരായിരുന്നു എന്താണ് അവരുടെ എതിർപ്പിനുള്ള കാരണം വംശീയബോധം വെച്ച് പുലർത്തിയിരുന്ന അറബികളുടെ പരിഹാസമേറ്റുവാങ്ങിയിരുന്ന അവർ ഉമയദ്ദുകളെ അട്ടിമറിക്കാനുള്ള ഏതൊരു സൈനിക നീക്കത്തെയും പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നു ചുരുക്കത്തിൽ ഖുറാസാനിലെ രണ്ടു വിഭാഗങ്ങളും അറബികളും ഇറാനിയൻ മുസ്ലിങ്ങളും ഉമയദ്ദുകളെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഒരുപോലെ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഖുറാസാനിൽ ഉമയദ്ദുകൾക്കെതിരെ ഈ അബാസിയ വിപ്ലവം അല്ലെങ്കിൽ അബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടുത്തെ അറബികളും ഇറാനിയന്മാരും ഒക്കെ ഒരുപോലെ ഇതിനെ പിന്തുണച്ചത് പ്രവാചകന്റെ പിന്മുറക്കാരായി അവകാശപ്പെട്ട അബാസിദുകൾ ഈ രാഷ്ട്രീയ അവസരം മുതലെടുത്തു ഉമയത്തുകൾക്കെതിരെയുള്ള വിമത വിഭാഗങ്ങളുടെ പിന്തുണ അവർ പിടിച്ചുപറ്റി പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു മിശിഹ ഉമയത്തുകളുടെ മർദ്ദക ഭരണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള തങ്ങളുടെ ശ്രമത്തെ അബാസിദുകൾ ന്യായീകരിക്കുകയും ചെയ്തു അബാസിദ് സൈന്യത്തെ നയിച്ചത് ഒരു ഇറാനിയൻ അടിമയായ അബു മുസ്ലിം ആയിരുന്നു സാബ് നദിക്കരയിൽ വെച്ചുണ്ടായ ഒരു യുദ്ധത്തിൽ അവസാനത്തെ ഉമയദ് ഖലീഫയായിരുന്ന മറുവാനെ അദ്ദേഹം പരാജയപ്പെടുത്തി അബാസിദ് ഭരണത്തിൻ കീഴിൽ അറബ് സ്വാധീനം കുറയുകയും ഇറാനിയൻ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു അബാസിദുകൾ അവരുടെ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി സൈന്യത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും പുനഃസംഘടിപ്പിച്ചു അവയുടെ ഗോത്ര അടിത്തറ ഇല്ലാതാക്കി മാറ്റി അബാസിദ് ഭരണാധികാരികൾ ഖലീഫ ഭരണത്തിന്റെ മതപരമായ പദവിയും ചുമതലകളും ശക്തിപ്പെടുത്തി ഇസ്ലാമിക സ്ഥാപനങ്ങളെയും പണ്ഡിതന്മാരെയും അവർ പ്രോത്സാഹിപ്പിച്ചു അബാസിദ് ഭരണാധികാരികൾ രാഷ്ട്രത്തിന്റെ കേന്ദ്രീകൃത സ്വഭാവം നിലനിർത്തി ഉമയദ്ദുകളുടെ പ്രൗഢമായ രാജകീയ വാസ്തുശില്പകലയും രാജസദസ്സിലെ ആചാരങ്ങളും അവർ നിലനിർത്തി പോന്നു അങ്ങനെ പൂർണ്ണമായും ഇസ്ലാമികമായ ഒരു ഭരണത്തിന് അബാസിതുകൾ മുൻകൈയ്യെടുത്തു അടുത്തതായി നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ ക്ലാസിൻ്റെ അവസാന ടോപ്പിക്കാണ് ഖലീഫ ഭരണത്തിൻ്റെ തകർച്ചയും സുൽത്താനേറ്റുകളുടെ ഉയർച്ചയും ഒമ്പതാം നൂറ്റാണ്ടു മുതൽ അബാസിദ് രാഷ്ട്രം ദുർബലമാവാൻ തുടങ്ങി രണ്ട് കാരണങ്ങളായിരുന്നു അബാസിദ് രാഷ്ട്രത്തിൻ്റെ ഈ തകർച്ചയ്ക്ക് ഉണ്ടായത് ഒന്ന് വിദൂര പ്രവിശ്യകളുടെ മേൽ ബാഗ്ദാദിനുണ്ടായിരുന്ന നിയന്ത്രണം ക്ഷയിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം ആഭ്യന്തര കലഹങ്ങളായിരുന്നു വിദൂരത്തുള്ള പ്രവിശ്യകളുടെ മേൽ ബാഗ്ദാദിനുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ടതും ആഭ്യന്തര കലഹങ്ങൾ മൂർച്ഛിച്ചതുമാണ് അബാസിദ് രാഷ്ട്രം തകരാനുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ സൈന്യത്തിലെയും ബ്യൂറോക്രസിയിലെയും അറബ് പക്ഷവിഭാഗവും ഇറാനിയൻ പക്ഷവിഭാഗവും തമ്മിൽ ഇക്കാലത്ത് ശക്തമായ കലഹങ്ങളുണ്ടായി സിഇ എണ്ണൂറ്റി പത്തിൽ ഖലീഫയായ ഹാറുണാൾ റഷീദൻ്റെ പുത്രന്മാരുടെ അനുയായികൾ തമ്മിൽ ഒരാഭ്യന്തര യുദ്ധം പൊട്ടി പുറപ്പെടുകയുണ്ടായി ഇത് വിഭാഗീയതയെ ശക്തിപ്പെടുത്തുകയും തുർക്കികളായ അടിമ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പുതിയ ശാക്തിക ചേരി സൃഷ്ടിക്കുകയും ചെയ്തു കൂടാതെ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയും ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയുണ്ടായി മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ എന്നുള്ള ഈ തീമിൽ നിന്നും പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്തു പഠിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ട നാലാമത്തെ ടോപ്പിക്ക് അറിവും സംസ്കാരവും എന്നുള്ളതാണ് അതായത് വൈജ്ഞാനിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് മധ്യ ഇസ്ലാമിക ലോകം നൽകിയ സംഭാവനകളാണ് ഈ ടോപ്പിക്കിലുള്ളത് പരീക്ഷയ്ക്ക് ഉറപ്പായും എട്ട് മാർക്കിൻ്റെ എസ് എ ആയിട്ടായിരിക്കും ഇത് ചോദിക്കുക അതുപോലെ തന്നെ ഒട്ടേറെ വൺ വേഡ് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും ഉണ്ടാകും എഴുത്തുകാരെക്കുറിച്ചും അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാഗമാണിത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാത്രമായുള്ള ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ അത് ശ്രദ്ധിച്ചു പഠിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് പ്ലസ് വൺ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഈ പ്രമേയത്തിലെ ടോപ്പിക്കുകൾ നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കി തൽക്കാലം നിർത്തുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ അഞ്ചാം തീമിൽ നിന്നും കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കേണ്ട പാഠഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്